എല്ലാ കൂട്ടുകാർക്കും പിഎസ്സി ഗുരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ചെങ്ങറ ഭൂസമരത്തെക്കുറിച്ചാണ്. നമുക്ക് തുടങ്ങാം. പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങറ എന്ന സ്ഥലത്തിനടുത്തുള്ള ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റിൽ സാധുജന വിമോചന സംയുക്ത വേദിയുടെയും ലാഹ ഗോപാലന്റെയും സലീന പ്രാക്കാനത്തിന്റെയും നേതൃത്വത്തിൽ 5000 ആളുകൾ നടത്തിയ സമരമാണു ചെങ്ങറ ഭൂസമരം. 2007 ഓഗസ്റ്റ് 4 ഈ സമരം ആരംഭിച്ചത്. എസ്റ്റേറ്റിന്റെ കുറുമ്പട്ടി ഡിവിഷനിൽ 143 ഹെക്ടറോളം ഭൂമിയാണ് സമരക്കാർ കയ്യേറി കുടിൽ കെട്ടിയത്. രാത്രി 11 മണിക്ക് നടന്ന കുടിൽ കെട്ടി സമരം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജയൻ കോന്നി എന്ന കേരള കൗമുദി റിപ്പോർട്ടറായിരുന്നു. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും നേരിട്ടുള്ള സഹകരണമില്ലാതെ നടന്ന ഈ സമരം വലിയ മാധ്യമശ്രദ്ധ നേടുകയും രാഷ്ട്രീയ സാമൂഹിക വേദികളിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു. കുടിയേറ്റക്കാർ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കും ഉപരോധത്തിനും ഇരയായി. സോളിഡാരിറ്റി പോലുള്ള സംഘടനകൾ അരിയും ഭക്ഷ്യവസ്തുക്കളും എത്തിച്ചു ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചു. പോലീസ് അതിക്രൂരമായാണ് അവരോട് പെരുമാറിയത്. 2009 ഒക്ടോബർ 5 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായി സാധുജന വിമോചന മുന്നണി പ്രതിനിധികൾ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. അതുകൂടാതെ കുടിൽ കെട്ടി താമസിച്ചവരെ വി.എസ്. അച്യുതാനന്ദൻ റബ്ബർ കള്ളന്മാർ എന്ന് വിളിച്ചത് അന്ന് വിവാദമായിരുന്നു. അപ്പോൾ എന്താണ് ചെങ്ങറ ഭൂസമരം? ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങറയിലെ ആദിവാസികൾ നടത്തിയ സമരമായിരുന്നു ചെങ്ങറ ഭൂസമരം. 2007 ഓഗസ്റ്റ് 4 സാധുജന വിമോചന സംയുക്ത വേദിയുടെയും ലാഹഗോപാലന്റെയും നേതൃത്വത്തിലുള്ള സമരക്കാർ പത്തനംതിട്ടയിലെ ചെങ്ങറയിലെ ഹാരിസൺ എസ്റ്റേറ്റിൽ കുടില് കെട്ടി സമരം തുടങ്ങിയത്. 2009 ഒക്ടോബർ 5 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായി സാധുജന വിമോചന സംയുക്ത വേദി പ്രതിനിധികൾ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ചെങ്ങറ ഭൂസമരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങറയിലെ ആദിവാസികൾ നടത്തിയ സമരം ചെങ്ങറ ഭൂസമരം. 2. ചെങ്ങറ ഭൂസമരം ആരംഭിച്ച വർഷം 2007 ഓഗസ്റ്റ് 4. 3. ചെങ്ങറ ഭൂസമരം അവസാനിച്ചത് 2009 ഒക്ടോബർ 5. 4. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ട. 5. ചെങ്ങറ ഭൂസമരത്തിന്റെ പ്രധാന നേതാവ് ലാഹ ഗോപാലൻ. 6. ചെങ്ങറ ഭൂസമരത്തിന് നേതൃത്വം വഹിച്ചത് സാധുജന വിമോചന സംയുക്ത വേദി. ചെങ്ങറ ഭൂസമരത്തിന് ഇന്ന് 16 ആണ്ട്. ഇന്നും ഒരു അറുതിയുമില്ലാതെ 600 കുടുംബങ്ങൾ. ഒത്തുതീർപ്പിലെ വാഗ്ദാനങ്ങളെല്ലാം എവിടെ പോയെന്നൊരു പിടിയുമില്ല. ചെങ്ങറ ഭൂസമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണു ഇവിടെ പങ്കുവച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഇത് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.